ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൈക്ക് എന്നുള്ള കമ്പനിയെ കുറിച്ചാണ്. നൈക്കിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഡ്രസ്സ്, ഷൂസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സ്പോർട്സ് സെഗ്മെൻറ്റിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത്, അവരെന്താണ് വിറ്റത് എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ ഈ കമ്പനി തുടങ്ങുന്നത് 1964 ബിൽ ബവർമാനും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള ഫിൽ നൈറ്റും കൂടിയാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഒറിഗണിൽ ഒരു സ്പോർട്സ് കോച്ചായിരുന്നു നമ്മുടെ ബിൽ ബവർമാൻ എന്നുള്ള ആള്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ ഫിൽ നൈറ്റ് എന്നുള്ള സ്റ്റുഡൻറ്. അപ്പോൾ ഈ ബിൽ ബവർമാന് ഫ്രീ ടൈം കിട്ടുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നല്ല നല്ല ഷൂസിലൊക്കെ പുതിയ ഡിസൈൻസൊക്കെ അദ്ദേഹം പരീക്ഷിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ പരീക്ഷണങ്ങളൊക്കെ വൻ തോൽവിയായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കൺട്രവേഴ്സി. ഇതേസമയം നമ്മുടെ ഫിൽ നൈറ്റ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആളൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻ്റ് അവിടെ ചെയ്യുകയാണ്. അതായത് ആ കാലഘട്ടത്ത് ഇവരുടെ നാട്ടിൽ ജർമ്മൻ ഷൂസിനായിരുന്നു വളരെയധികം പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇദ്ദേഹം സ്റ്റുഡൻ്റ് ഒരു അസൈൻമെൻറ്റിൽ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തതിൽ പറയുന്നത് എന്താ വെച്ചെന്ന് കഴിഞ്ഞാൽ, ജപ്പാനിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ആ ഷൂ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ വന്ന് വിൽക്കാമെന്നുള്ളതായിരുന്നു ഈ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്രപ്പോസൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതാരും കേട്ടില്ല. അതുകൊണ്ട് ഈ സ്റ്റുഡൻറ്റ് തന്നെ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ലോക്കൽ മാർക്കറ്റിൽ ഇത് സെയിൽ ചെയ്യാൻ എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നുള്ള ആദ്യത്തെ സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ കോച്ചായിട്ടുള്ള നമ്മുടെ ബവർമാനിന് തന്നെ വിൽക്കാൻ ഈ സ്റ്റുഡൻ്റ് ഒരു ശ്രമം നടത്തി. ബവർമാൻ ഇതിന് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഈ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പാർട്ട്ണറാവുകയും ചെയ്തു. ആദ്യം ഈ കമ്പനിയുടെ പേര് എന്ന് പറയാൻ ബ്ലൂ റിബൺ സ്പോർട്സ് എന്നായിരുന്നു ഈ കമ്പനിയുടെ പേര്. ഇവരാദ്യം ഈ സാധനങ്ങൾ വിറ്റിരുന്നത്, ഈ ഷൂസ് വിറ്റിരുന്നത് നമ്മുടെ ഫിൽ നൈറ്റിൻ്റെ കാറിലിരുന്നിട്ടാണ് ഇവർ ഈ ഷൂസുകളെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു. ലക്കിലി ഇവർ വിൽക്കുന്ന ഷൂസുകളെല്ലാം വൺ ഹിറ്റായി മാറി. കാരണം ആ സമയത്ത് ചീപ്പായിട്ട് ഹൈ ക്വാളിറ്റി ഷൂസ് കിട്ടും എന്നുള്ളത് മാർക്കറ്റിൽ വളരെയധികം ഒരു ഡിമാൻഡ് ഉണ്ടാക്കി മാറ്റിയിരുന്നു. അങ്ങനെ കമ്പനി ഹിറ്റായപ്പോൾ, പ്രൊഡക്റ്റുകൾ ഹിറ്റായപ്പോൾ അവർ കമ്പനിയുടെ പേര് മാറ്റി അവർ നൈക്ക് എന്നുള്ള പേരിട്ടു. നൈക്ക് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ഗോഡസസ് ഓഫ് വിക്ടറി, വിക്ടറിയുടെ ദേവത എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അവർ കാലക്രമേണ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് സെയിം ബ്രാൻഡ് നെയിമിൽ ഇറക്കാൻ തുടങ്ങി. കമ്പനി പിന്നെയും പിന്നെയും വലിയ ഒരു ഹിറ്റ് കമ്പനിയായി മാറാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സുള്ളൊരു കമ്പനിയാണ് നമ്മുടെ നൈക്ക് എന്നുള്ളത്. അങ്ങനെ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും പണ്ട് തുടങ്ങിയ ഒരു കമ്പനി ഇന്ന് ഏതാണ്ട് $120 billion കമ്പനിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉള്ളതാണെങ്കിൽ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്തേക്ക് വരിക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.